ബൈ ദുബായ് ഗോൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പ്രധാന പത്രങ്ങളുടെ മുഖപ്രസംഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒരുപോലെ നിർഭാഗ്യകരം ഇതാണ് കേരളകൗമുദി ഇന്ന് ചർച്ച ചെയ്യുന്ന മുഖപ്രസംഗം അതായത് നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി ആയിരുന്ന ബി ഹരികുമാറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അരുത് പോലീസിൽ രൂപപ്പെട്ടിരിക്കുന്ന അരുതാത്ത ചില ഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിവൈഎസ്പിയുടെ ആത്മഹത്യക്ക് കാരണം എന്നും ഇത് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നു ഇങ്ങനെയാണ് അത് പറയുന്നത് നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പി ആയിരുന്ന ബി ഹരികുമാറിൻ്റെ ആത്മഹത്യ ഏറെ നിർഭാഗ്യകരമായ സംഭവമായി പോയി എന്ന് തുടങ്ങുന്നു ഇത് പോലീസ് സേനയെ പൊതുവായി ബാധിച്ചിട്ടുള്ള ഗുരുതരമായ ഒരു രോഗത്തിൻ്റെ ഇരയാണ് ഹരികുമാറും എന്ന് കരുതുന്നതിൽ തെറ്റില്ല ഒരു പോലീസ് ഓഫീസറും സ്വയം വഴിവിട്ട് അധിക ദൂരം സഞ്ചരിക്കാറില്ല അധികാ അധികാരം ഏതൊരാളെയും ദുഷിപ്പിക്കുമെന്ന് പറയാറുണ്ട് പോലീസിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ ദുഷിക്കാനുള്ള വഴികളും ധാരാളമാണ് രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇതിൽ പ്രധാന പങ്കാളികളാകാറുള്ളത് എന്ന് പറയുന്നു അത് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് പോലീസ് നിർഭയമായും സത്യസന്ധമായും തങ്ങളുടെ കടമ നിർവഹിക്കണമെന്ന് പറയാറുണ്ട് എന്നാൽ അവരെ രാഷ്ട്രീയക്കാരെല്ലാം ചേർന്ന് അതിന് സമ്മതിക്കാറില്ലെന്നതാണ് വസ്തുത താഴെ മുതൽ മുഗൾ തട്ട് വരെ ഒറ്റനവധി സമ്മർദ്ദങ്ങളിലൂടെയാണ് അവർക്ക് കടന്നു പോകേണ്ടത് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നവരും ലഭിക്കാത്തവരുമുണ്ട് സംരക്ഷണം ലഭിക്കുന്നവരിൽ തന്നെ ഒരു പ്രശ്നത്തിൽപ്പെടുന്ന ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുമുണ്ട് അത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടലാകാം ഡിവൈഎസ്പിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും വഴിവിട്ട രാഷ്ട്രീയ പോലീസ് ബന്ധത്തിൻ്റെ ഒരു ഇരയായിട്ട് ഈ ഉദ്യോഗസ്ഥനെ കാണാനാവൂ എന്നാണ് ഈ മുഖപ്രസംഗം അവസാനിക്കുന്നത് ഇനി മലയാള മനോരമ ചർച്ച ചെയ്യുന്ന മുഖപ്രസംഗം മറയാതിരിക്കട്ടെ പാതയും കാഴ്ചയും ഇതാണ് അനധികൃത ഫ്ലക്സ് പരസ്യ ബോർഡ് രാഷ്ട്രീയ കക്ഷികൾ സഹകരിക്കണം എന്നുള്ളതാണ് എന്നുള്ള ആഹ്വാനത്തോടു കൂടിയാണ് ഈ മുഖപ്രസംഗം തുടങ്ങുന്നത് അതായത് സംസ്ഥാനത്തെ പാതയോരങ്ങളിൽ വാഹന യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന ഫ്ലക്സ് അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നിട്ടും ആ നിർദ്ദേശവും പാലിക്കാതെ ഇപ്പോഴും കോടതികളുടെ മുമ്പിൽ പോലും ഫ്ലക്സുകളും മറ്റും സ്ഥാപിക്കുന്നു ഇത് കർശനമായി തടയാൻ സർക്കാർ മുന്നോട്ട് വരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വളരെ രൂക്ഷമായ വിമർശനം തന്നെ മുഖ്യമന്ത്രിക്ക് നേരെയും ഉയർത്തി അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് ബോർഡുകൾ അനധികൃതമായി സ്ഥാപിച്ചിട്ടുണ്ട് അത് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചു ചോദിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുഖപ്രസംഗമാണ് ഇത് വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറിച്ച് നമ്മുടെ വഴിയോരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന അനധികൃത ഫ്ലക്സുകളും പരസ്യ ബോർഡുകളും കമാനങ്ങളും അപകടകരമായി തൂങ്ങിക്കിടക്കുന്ന കേബിൾ വൈദ്യുതി ഫോൺ ലൈനുകളുമൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അല്ലേ നെല്ലുവിളിക്കുന്നത് കിടക്കുന്ന കൊടിക്കമ്പുകളും തോരണങ്ങളും ഇവിടെ പല അപകടങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു ഒപ്പം ഇങ്ങനെയാണ് അവസാനിക്കുന്നത് നിയമവിരുദ്ധമായി ബോർഡ് വെക്കുന്നവരുടെ സ്വാധീനവും അധികാരവും സമൂഹ നന്മയെ കരുതി നടപടിയെടുക്കേണ്ട പൊതു അധികം അധികാരികൾ അധികാരികൾക്ക് തടസ്സമാകരുതെന്ന് കോടതി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ മാറ്റാത്തത് പൊതുജനങ്ങൾക്ക് തെറ്റായ മാതൃകയാകുമെന്ന തിരിച്ചറിവ് ഇനിയും നമ്മുടെ നേതൃനിരയ്ക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഈ മുഖപ്രസംഗം ചോദിക്കുന്നത് ഇനി മാതൃഭൂമിയുടെ മുഖപ്രസംഗം നാളികേരത്തിന് മേൽ പ്രത്യാശയുടെ പ്രകാശം എന്നാണ് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം വരുന്ന സംസ്ഥാനത്തെ നാളികേര കർഷകരുടെ ജീവി ദുരത ജീവിതം ചർച്ച ചെയ്യുന്ന ഈ മുഖപ്രസംഗത്തിൽ ഒരു പ്രത്യാശയുടെ പ്രകാശം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അത് പറയുന്നത് ഇങ്ങനെയാണത് പറയുന്നത് സംസ്ഥാനത്ത് നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നാളികേര വികസന കൗൺസിലിന് രൂപം നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം നാൽപ്പത്തി ലക്ഷം കേര കർഷകർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ് എന്ന് പറയുന്നു വിപണി എല്ലാ അർത്ഥത്തിലും മത മത്സര്യങ്ങളുടെ അധികാര ബലതന്ത്രങ്ങൾക്ക് തന്ത്രങ്ങൾക്ക് വിധേയമാണ് അവിടെ തെങ്ങിനും അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്കും അഭിരമിക്കാനാകാവുന്ന ഒരു ബ്രാൻഡ് ആയി മാറാൻ കഴിയട്ടെ നാളികേര വികസന കൗൺസിലിനെ കേരളത്തിന് സ്വാഗതം ചെയ്യാം എന്നാണ് ഈ മുഖപ്രസംഗം പറയുന്നത് ഇനി നമുക്ക് വാണിജ്യം വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്നത് നോക്കാം ഇന്നലെ ഇന്നലെ ആരംഭിച്ച അതായത് ഇന്ന് തുടങ്ങുന്ന കേരള ഗ്രേറ്റ് ഷോപ്പിംഗ് ഉത്സവ് ഇന്ന് മുതൽ ആരംഭിക്കുന്നു അതിൻ്റെ വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നത് ജി കെ എസ് യു കേരളത്തിന് കരുത്താവണം മന്ത്രി ഐസക്ക് ഇതാണ് കേരളവും നൽകുന്ന വാർത്ത അതായത് ജി കെ എസ് യുവിന് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നാണ് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെയും വ്യാപാര സമൂഹത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ജി കെ എ സിയുവിന് ഇന്ന് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത് കല്യാൺ ഗ്രൂപ്പിൻ്റെ ഒരു കോടി വിലയുള്ള ഫ്ലാറ്റാണ് ഇതിൻ്റെ ബമ്പർ സമ്മാനം എന്ന് പറയുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇത് മലയാള മനോരമയും ഈ വാർത്ത തന്നെയാണ് കൂടി നൽകിയിരിക്കുന്നത് ഗ്രേറ്റ് കേരള ഷോപ്പിംഗ് ഉത്സവം ഇന്നു മുതൽ വ്യാപാരത്തിന് ഉത്തേജകമാകും തോമസ് ഐസക്ക് എന്ന് പറയുന്നു മഴ കഴിഞ്ഞ് തണുത്തുപോയ കേരളത്തിലെ ഉപഭോക്തൃ രംഗത്തിന് ഉത്തേജനം പകരുന്ന ദൗത്യമാണ് ജി കെ എസ് യു മേള നിർവഹിക്കുന്നത് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ധനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്ന പ്രമുഖ മാധ്യമങ്ങളും അതായത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വ്യാപാരി സമൂഹവും കൈകോർക്കുന്ന ഈ ഗ്രേറ്റ് കേരള ഷോപ്പിംഗ് ഉത്സവ് വൻ വിജയമായി മാറട്ടെ അതിനുവേണ്ടി സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഈ മലയാള മനോരമ ചർച്ച ചെയ്യുന്നത് എന്ന വിഷയം അതേസമയം മാതൃഭൂമിയുടെ വാണിജ്യ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് സീസൺ തുടങ്ങിയപ്പോൾ റബ്ബർ വില കൂപ്പുകുത്തി എന്നാണ് ഇത് പറയുന്നത് അതായത് വില കുത്തനെ ഇടിഞ്ഞു എന്നാണ് ഈ റബ്ബർ മേഖലയിൽ ഇപ്പോൾ സീസണാണ് അപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ വില താഴേക്ക് പതിച്ചു ഈ മാസം രണ്ടാഴ്ചക്കിടെ നാല് തവണ ഇതിൻ്റെ വില കുറഞ്ഞു റബ്ബറിൻ്റെ വില കുറഞ്ഞു എന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ ഇത് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ആയി ലേക്ക് ഉയർന്ന വില ഇപ്പോൾ ഇന്നലെ ബുധനാഴ്ച ആയപ്പോൾ എട്ട് രൂപ കുറഞ്ഞു ൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് അൻപത് പൈസയിലേക്ക് എത്തി എന്നാണ് ഈ വില എത്തിയിരിക്കുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇത് പറയുന്നു അതായത് വിലയിരുത്തൽ ഇങ്ങനെയാണ് ഇറക്കുമതി കുത്തനെ കൂടി ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം മെട്രിക് ടൺ റബ്ബർ ഇറക്കുമതി ചെയ്തു കഴിഞ്ഞു ഇത് സർവ്വകാല റെക്കോർഡാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രണ്ടേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം മെട്രിക് ടണ്ണോളമേ ഇറക്കുമതി ചെയ്തിരുന്നുള്ളൂ എന്ന് പറയുന്നു ഇനി എന്താണ് പോംവഴി എന്നുള്ളത് പറയുന്നു വില കുറഞ്ഞു നിൽക്കുമ്പോൾ ഒരു വിഭാഗം കർഷകർ ടാപ്പിംഗ് കുറയ്ക്കും ഇത് റബ്ബറിൻ്റെ ലഭ്യത കുറയ്ക്കുകയും ഡിമാൻഡ് കൂട്ടുകയും ചെയ്യും എങ്കിൽ ജനുവരി മുതൽ വില കയറുമെന്ന് പ്രതീക്ഷിക്കാമെന്നും ഇത് ഇതിൽ പറയുന്നു ഇനി നമുക്ക് കളിക്കളം വാർത്തകളുടെ ഒന്ന് ഓടിച്ചു നോക്കാം ജലജ് ജാലം എന്നാണ് കേരള മുതിര കളിക്കളം വാർത്തയിലെ മുഖ്യ വാർത്ത വാർത്ത ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ കേരളം വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ബാറ്റിങ്ങിലും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ ജലജ് സക്സേന മിന്നിത്തിളങ്ങിയപ്പോൾ ആന്ധ്രയ്ക്കെതിരായ മത്സരത്തിൽ കേരളം വിജയത്തിലേക്ക് കുതിക്കുകയാണ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ന്യൂസ്ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ് നാളെ ഇതേ സമയം വീണ്ടും കാണാം അതുവരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു